മാറ്റൊലിയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരത്തെയും വടക്കേ അറ്റത്തുള്ള കാസർഗോഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു അതിവേഗ റെയിൽപാത, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതി, കേരളയിൽ കമ്പനിയുടെ സിൽവർ ലൈൻ പദ്ധതി. 64,000 കോടി രൂപ എസ്റ്റിമേറ്റ്, 1 കിലോമീറ്ററിന് 121 കോടി രൂപ ചിലവ്, 2.5 ലക്ഷം രൂപ യാത്രാ ചിലവ്, 1 ദിവസം 80,000ത്തോളം യാത്രക്കാർ, ആകെ 532 കിലോമീറ്റർ നീളം, 11 സ്റ്റേഷനുകൾ, 11 ജില്ലകളിലൂടെ കടന്നുപോകുന്നു. ഏതൊരു വലിയ പദ്ധതിയെപ്പറ്റി ചിന്തിക്കുമ്പോഴും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ മാത്രമല്ല കോട്ടങ്ങൾ കൂടെ നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിനെ കടക്കണിയിലാക്കുന്നതും പാരിസ്ഥിതികമായി തകർക്കുന്നതും കേരളത്തെ രണ്ടായി പിളർക്കുന്നതും ആയിരങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായ ഒന്നാണ് സിൽവർ ലൈൻ പദ്ധതി. കേരളത്തിൽ നിലവിലുള്ള റെയിൽ ഗതാഗതത്തെയോ പൊതുഗതാഗതത്തിലുള്ള പ്രശ്നങ്ങളെയോ പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇത് വഴിയുണ്ടാക്കും എന്നതും വസ്തുതയാണ്. 2019 സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രാഥമിക സാധ്യതാ പഠനവും അന്തിമ സാധ്യതാ പഠനവും നടത്താൻ നിയോഗിച്ച കമ്പനിയാണ് സിസ്ട്ര MVA ഇന്ത്യ. സിസ്ട്രയുടെ മേൽ കേരളയിൽ വൻതോതിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. തൻ്റെ നേതൃത്വത്തിൽ പുറത്തുവന്ന പ്രാഥമിക സാധ്യതാ പഠനത്തിൽ നൽകിയിരിക്കുന്ന ശുപാർശകളിൽ നിന്ന് നേർ വിപരീതമായാണ് മെയ് 2019 അന്തിമ സാധ്യതാ പഠനത്തിലുള്ളതെന്നും അന്തിമ സാധ്യതാ പഠനത്തിൽ ഒരുപാട് തിരിമറികൾ നടന്നിട്ടുണ്ടെന്നുമാണ് പ്രാഥമിക സാധ്യതാ പഠനത്തിന് നേതൃത്വം നൽകിയ അലോക് കുമാർ വർമ്മ പറയുന്നത്. സിസ്ട്ര MVAയും കേരളയിലും തമ്മിൽ വൻതോതിലൊരു ഒത്തുകളി നടന്നിട്ടുണ്ടെന്ന് ഈ വസ്തുതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. പാത കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ ഭൂഘടന, ഭൂപ്രകൃതി, നീരൊഴുക്ക്, മണ്ണിൻ്റെ ഘടന, പദ്ധതി കൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം തുടങ്ങിയവയെപ്പറ്റി ശരിയായ രീതിയിൽ ഒരു പഠനവും ഇതുവരെ നടന്നിട്ടില്ല. സിൽവർ ലൈൻ വന്നാൽ കാറുകളുടെ എണ്ണം നിരത്തിൽ കുറയ്ക്കുമെന്നും അവ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് ഒഴിവാക്കാൻ കഴിയുമെന്നുമുള്ള പ്രഖ്യാപന വെറും പൊള്ളയാണ്. കൊച്ചി മെട്രോ വന്നപ്പോൾ കാറുകൾ നിരത്തിൽ ഇറങ്ങുന്നത് കുറയാതിരുന്നതും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ഏറെയും മെട്രോയിലേക്ക് വന്നതും എന്നുള്ള കണക്കുകളും ഇതിനുദാഹരണമാണ്. ഇന്നത്തെ കേരളത്തിന് വേണ്ടത് പരസ്പര പൂരകമായ ഗതാഗതത്തെ സമന്വയിപ്പിക്കുന്ന ബ്രോഡ് ഗേജിലോടുന്ന അതിവേഗ റെയിലാണ്. സിൽവർ ലൈൻ ഉണ്ടാക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലും ബ്രോഡ് ഗേജിനേക്കാൾ ചിലവേറിയതും വീതി കുറഞ്ഞതുമാണിത്. ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ബ്രോഡ് ഗേജിൽ ഓടിക്കാൻ കഴിയാത്ത, നിലവിലുള്ള എക്സ്പ്രസ് ട്രെയിനുകൾക്കോ മെയിൽ ട്രെയിനുകൾക്കോ ഓടാൻ കഴിയാത്തതുമായാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ സ്റ്റാൻഡേർഡ് ഗേജും പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി ചെലവ് 2018 എസ്റ്റിമേറ്റ് അനുസരിച്ച് 64,000 കോടി രൂപയാണ്. അതും 1 പൈസ പോലും കൂടാതെ ഇത് 2025 പൂർത്തീകരിക്കുമെന്ന അധികാരികളുടെ വമ്പൻ പ്രഖ്യാപനവും. എന്നാൽ ഇത് ശരിയല്ലെന്നും 2018 തന്നെ ഇത് ഏകദേശം 1,26,000 കോടി രൂപ വരുമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് പറയുകയുണ്ടായി. സിൽവർ ലൈൻ എന്ന ഭീമൻ പദ്ധതി കേരളത്തിനെ ഭീമമായ കടക്കണിയിലേക്ക് തള്ളിയിടുമെന്നത് തീർച്ച. അത്തരമൊരു കാലം വിദൂരമല്ല. സ്റ്റാൻഡേർഡ് ഗേജ് ഉപയോഗിക്കാതിരുന്നാൽ വായ്പ കിട്ടാൻ പാടായിരിക്കുമെന്നുള്ള പ്രസ്താവന പദ്ധതിയേക്കാൾ വായ്പയോടുള്ള കൂറ് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇതുകൊണ്ട് ഗുണമുണ്ടാവുക സമ്പന്നരായ യാത്രക്കാർക്കും ക്വാറി മണൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും വായ്പയിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്ന ആൾക്കാർക്കുമാണെന്നുള്ളത് തീർച്ചയാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെ റെയിൽവേയുടെ ഉപയോഗത മെച്ചപ്പെടുത്തുവാനായി ഏതാനും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു. നിലവിലുള്ള റൂട്ടുകളിൽ പാതയിരട്ടിപ്പികൾ വേഗത്തിൽ പൂർത്തിയാക്കുക, ബ്രോഡ് ഗേജിൻ്റെ പണി പൂർത്തിയാക്കുവാനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക, ഇവ വേഗം കൂടിയ വണ്ടികൾക്ക് ഓടാൻ പറ്റുന്ന വിധം ശാക്തീകരിക്കുക, ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം പൂർത്തീകരിക്കുക, കുറഞ്ഞ ബോഗികളുള്ള പാസഞ്ചർ മെമു വണ്ടികൾ അന്തർ ജില്ലാ യാത്രയ്ക്ക് സജ്ജമാക്കുക, കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും റോഡിൽ പ്രത്യേകം സംവിധാനം ഉണ്ടാക്കുക, റെയിൽവേ ലൈനുകളും നിലവിലുള്ള ദേശീയപാതകളും ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഗതാഗതം ക്രമീകരിക്കുക, ചരക്ക് കടത്തലിനും ടൂറിസ്റ്റുകൾക്കുമായി ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കുക. ഈ ചുവടുകൾക്ക് പൂർണ്ണമായി അല്ലെങ്കിലും ഒരു പരിധിവരെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസമേകാനാകും. ജനങ്ങളുടെ ജീവനും ജീവോപാധികൾക്കും പരിസ്ഥിതിക്കും നാശമുണ്ടാക്കുന്ന, കേരളത്തെ കൂടുതൽ കടബാധ്യതയ്ക്ക് തള്ളിയിടുന്ന പദ്ധതികൾ വീണ്ടും വീണ്ടും സ്വപ്ന പദ്ധതികളായി അവതരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടി ഇനി നടപ്പില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. നിങ്ങളുടെ നിലപാട് മാറ്റൊലി കൊള്ളട്ടെ. അടുത്തൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.